നമ്മെ അറിയിക്കുന്നു. അതെന്താണ്? ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ, നിശ്ചയമായും ഞാൻ നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചവനാണ്. വാസ്തവത്തിൽ പടച്ചവൻ ഇല്ല എന്ന് പറയുന്ന കക്ഷികളായിരുന്നില്ല മറുവശത്ത് ഉണ്ടായിരുന്നവർ. അവർ നിരീശ്വരവാദികളായിരുന്നില്ല, മറിച്ച് മക്കയിലെ മുശരിക്കുകളെപ്പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം അംഗീകരിക്കാതെ അള്ളാഹുവിന് ചില വിഷയങ്ങളിൽ പങ്കുകാരുണ്ട്, കൂറുകാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുശരിക്കുകളായിരുന്നു. ആ മുശരിക്കുകളുടെ മുന്നിൽ വെച്ച് മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ, ഞാൻ നിങ്ങളെ റബ്ബിനെ കൊണ്ട് നിശ്ചയം വിശ്വസിച്ചവനാകുന്നു എന്നാണ്. അള്ളാഹു റബ്ബാണെന്ന് മുശരിക്കുകൾ വിശ്വസിച്ചിരുന്നുവെന്ന് ചിലപ്പോൾ അറിവില്ലാത്ത ചിലർ പറയുന്നത് കേട്ടാൽ മുസ്ലിമീങ്ങൾ ഒരിക്കലും അതിൽ പെട്ടുപോകാൻ പാടില്ല. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ, റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയം അംഗീകരിച്ചാൽ മാത്രമേ അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിക്കലുണ്ടാവുകയുള്ളൂ, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കലുണ്ടാവുകയുള്ളൂ. സംവാദ സമയങ്ങളിൽ ചിലപ്പോൾ മുശരിക്കുകൾക്ക് അമ്പിയാക്കളോട് മറുപടി പറയാൻ കഴിയാതെ ഉത്തരത്തിന് മുട്ടുമ്പോൾ അവർ ആകാശഭൂമികളുടെ റബ്ബ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് എന്ന് തോൽക്കുന്ന സമയത്ത് സമ്മതിക്കാറുണ്ടെങ്കിലും അതതിൻ്റെ ശരിയായ വിശ്വാസപ്രകാരം പറഞ്ഞതായിരുന്നില്ല എന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, അള്ളാഹുവാണ് റബ്ബ്, ആ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ കേട്ട് മനസ്സിലാക്കി നിങ്ങളും അതേ ആശയത്തിലേക്ക് വരുവീൻ എന്ന് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ, അതുപോലെ ആ ദൂതന്മാരോട് നിങ്ങളതിന് സാക്ഷിയാകുവീൻ എന്ന് സൂചിപ്പിച്ചപ്പോൾ അതാ അവിശ്വാസികളായ അക്രമികളായ ജനങ്ങൾ മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾക്കും റബ്ബിൽ വിശ്വാസമുണ്ടെന്ന് പറയുകയല്ല, മറിച്ച് മഹാനവറുകളെ എറിഞ്ഞു കൊല്ലുകയാണ് ചെയ്തത്. ഫൈലദുഖുലിൽ ജന്ന قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. അക്രമികൾ മഹാനവറുകളെ ദാരുണമായി കൊലപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് അതാ അദ്ദേഹത്തോട് പറയപ്പെടുകയാണ്, അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, ഉദുഹുലിൽ ജന്ന, സ്വർഗത്തിൻ്റെ അനുഭൂതികളും സ്വർഗത്തിൻ്റെ നന്മകളുമെല്ലാം മുന്നിൽ കാണിച്ചു കൊടുത്ത് മഹാനവറുകൾക്ക് സ്വർഗം കൺഫേം ചെയ്യുകയാണ്. ഖൈലദുഹുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ. പോരാ, സ്വർഗത്തിലേക്ക് മഹാനവറുകൾക്ക് അതാ ബോർഡിംഗ് പാസ് കിട്ടുകയാണ്, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അനുമതി ലഭിക്കുകയാണ്. ഖൈലദുഹുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. മഹാനവറുകൾക്ക് മരണശേഷം സ്വർഗത്തിൻ്റെ പല അനുഭൂതികളും അനുഭവിക്കുന്ന വിധത്തിലുള്ള മഹത്തായ ജീവിതം അള്ളാഹു കൊടുത്തു എന്ന് തന്നെ പറഞ്ഞ ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ സ്വർഗം പൂർണ്ണമായി കൺഫേമായി അതിൻ്റെ ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ മഹാനവറുകൾ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ കണ്ട് ആസ്വദിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഖഫറലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. വിനയാന്വിതനായി സഹതാപത്തോടുകൂടെ
അങ്ങേയറ്റത്തെ കാരുണ്യത്തോടുകൂടെ അതാ എറിഞ്ഞുകൊന്ന ശത്രുക്കളോട് സഹതാപമുള്ള വിധത്തിൽ ആ എറിഞ്ഞുകൊന്ന കക്ഷികളും നന്നാകണമല്ലോ എന്ന അങ്ങേയറ്റത്തെ ഉത്കടമായ ആഗ്രഹത്തോടെ വിനയത്തോടെ മഹാനവറുകൾ പറഞ്ഞു. മരണശേഷം മഹാനവറുകൾ സംസാരിക്കുകയാണ്. എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? ഖുർആൻ പറയുന്നു, ഖാല, ആ മഹാൻ പറഞ്ഞു, യാ ലൈത ഖൗമീ യഅലമൂൻ, എന്റെ ജനങ്ങൾ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നെ എറിഞ്ഞുകൊന്ന ജനങ്ങൾ അവരറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. എന്ത്? ബിമാ വഫറലി റബ്ബി വജാലനീ മിനൽ മുക്രമീൻ. രണ്ട് കാര്യം അവരറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. ഒന്ന്, എന്റെ റബ്ബ് എനിക്ക് മാപ്പ് തന്നിരിക്കുന്നു, എനിക്ക് റബ്ബിന്റെ അടുക്കൽ ശിക്ഷയില്ല, എനിക്ക് റബ്ബ് സുബ്ഹാനഹു വതആല മാപ്പ് തന്നിരിക്കുന്നു. ആ വിവരം എന്നെ എറിഞ്ഞുകൊന്ന ജനങ്ങൾ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. വജാലനീ മിനൽ മുക്രമീൻ, എനിക്ക് ശിക്ഷയില്ലെന്ന് മാത്രമല്ല മാപ്പ് തന്നുവെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്ന, കറാമത്ത് നൽകപ്പെടുന്ന, ആദരവ് നൽകപ്പെടുന്ന വലിയ മഹാന്മാരുണ്ടല്ലോ, ആ മഹാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും എന്റെ റബ്ബ് ഉൾപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കറാമത്ത് നൽകപ്പെടുന്നവരിൽ, ആദരവ് നൽകപ്പെടുന്നവരിൽ എന്നെയും അല്ലാഹു തആലാക്കി തീർത്ത വിവരം എന്നെ എറിഞ്ഞുകൊന്ന ജനങ്ങൾ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ നാം ഓർക്കേണ്ട രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട്, അറിയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, മഹാനവർകൾ പറഞ്ഞില്ല, ഞാൻ ദീനിന്റെ പ്രവർത്തന രംഗത്ത് ആവേശത്തോടെ മുന്നേറിയപ്പോ ഞാൻ ശത്രുക്കളുടെ മുന്നിൽ നെഞ്ഞു കാണിച്ചു കൊടുത്ത് ഞാൻ സത്യം തുറന്നു പറഞ്ഞ് എന്റെ ശത്രുക്കളും കൂടി നന്നാകണമെന്ന് പ്രാർത്ഥിച്ചപ്പോ എന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി എന്റെ പവർ കൊണ്ടോ എന്റെ അമല് കൊണ്ടോ ഞാൻ രക്ഷപ്പെട്ടുവെന്ന് അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ല, പൊങ്ങച്ചത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ല, മറിച്ച് വിനയത്തിന്റെ വാക്കാണ് പറയുന്നത്. എന്റെ റബ്ബെനിക്ക് മാപ്പ് തന്ന വിവരം എന്നെ എറിഞ്ഞുകൊന്നവരറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്റെ പവർ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എന്റെ റബ്ബിന്റെ മാപ്പാണത്, എന്റെ റബ്ബിന്റെ കാരുണ്യമാണത്, എന്റെ പവറാണെന്ന ചിന്തയില്ലേ ഇല്ല. ഏത് ദീനീ പ്രവർത്തകനും ഏത് ഇബാദത്ത് ചെയ്യുന്നവരും ഏത് മനുഷ്യരും എപ്പോഴും മനസ്സിലുണ്ടാകേണ്ട ഒരു വിഷയം, എന്റെ ഇൽമു കൊണ്ടോ എന്റെ അറിവ് കൊണ്ടോ എന്റെ ഇബാദത്ത് കൊണ്ടോ എന്റെ ആത്മീയ ശക്തി കൊണ്ടോ ഞാൻ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് മഹത്വം അവൻ അന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എന്റെ റബ്ബെനിക്ക് മാപ്പ് തന്നാലേ രക്ഷയുള്ളൂ എന്ന ചിന്തയിലാകണം അതാ ഏത് പണ്ഡിതന്റെയും ഏത് മഹത്വമുള്ളവന്റെയും മനസ്സ്. അല്ല, എനിക്ക് മാപ്പ് തന്നാല് രക്ഷപ്പെടുമെന്നല്ലാതെ എന്റെ അമല് കൊണ്ടും പവർ കൊണ്ടും എന്റെ പ്രവർത്തനം കൊണ്ടും രക്ഷപ്പെടുമെന്ന് ഒരു സേവകനും ചിന്തിച്ചുകൂടാ. ഞാൻ അതിനെ സംബന്ധിച്ചിപ്പോൾ വിവരിക്കുന്നില്ല.